ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാൽ പാർവതി റിവ്യൂലേക്ക് സ്വാഗതം ഫയലിൽ നിന്ന് ഓരോ പേപ്പേഴ്സ് ആയിട്ട് എടുത്ത് ഓരോ വടയുടെയും എണ്ണ ഞെക്കി കളയുകയാണ് പാർവതി ഇത് കണ്ട് പുഞ്ചിരിച്ചു നോക്കി നിൽക്കുകയാണ് ജാസ്മിനും സുശീലയും ഈ സമയം അവിടേക്ക് വന്ന വിശാൽ ചുരുണ്ട് കിടക്കുന്ന പേപ്പർ പേപ്പറെല്ലാം കണ്ട് കൂടി ഉറക്കെ പാർവതി എന്ന് വിളിക്കുകയാണ് പാർവതി ഞെട്ടി വിശാലിനെ നോക്കുന്നു അരികിലേക്ക് വന്ന വിശാൽ പാർവതി ചുരുട്ടിക്കളഞ്ഞ പേപ്പറുകളെല്ലാം എടുത്തു നോക്കുകയാണ് ശേഷം വിശാൽ ചോദിക്കുന്നു നിനക്കെന്താ ബോധമില്ലേ നീ എന്തേ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് പഠിപ്പും വിവരവും ഇല്ലാത്ത എടുത്തോണ്ട് പോയി ഇവിടുന്ന് യൂസ്ലെസ് പാർവതി പറയുന്നോ ഞാൻ വിശാൽ സാറിന് വേണ്ടി ഉണ്ടാക്കിയതാണിത് എണ്ണമയം മാറ്റാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് കേട്ട് വിശാൽ പറയുന്നോ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവും മരമണ്ടിയായ നിന്നോടെ ഞാൻ എന്തു പറയാനാ നീ ഈ ചുരുട്ടി കൂട്ടി ഇറങ്ങിയതെല്ലാം എന്റെ പ്രോജക്ട് റിപ്പോർട്ട് എനിക്ക് നിന്റെ മുഖം ഇനിയും കാണണ്ട ഈഡിയറ്റ് ഈ സമയം ആരികിലേക്ക് വരികയാണ് സുശീല പാർവതി പറയുന്നോ വിശാൽ സാറിന് ഇഷ്ടമാകുമെന്ന് കരുതിയ ഞാൻ കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കിയത് സുശീല പറയുന്നു നീ വിശാലിന് വേണ്ടി വട ഉണ്ടാക്കി അത് ഓക്കെ പിന്നെ നീ എന്താ ചെയ്തു വെച്ചേന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ കണ്ടുനിറങ്ങി പാർവതി പറയുന്നു ഞാൻ വടയിലെ എണ്ണമയം മാറ്റുകയായിരുന്നു അപ്പച്ചി ഇത് കിട്ടി കൂടി ഉറക്കെ വിശാൽ പറയുകയാണ് സ്റ്റോപ്പ് ഇറ്റ് പാർവതി ഞെട്ടി വിശാലിനെ നോക്കുമ്പോൾ വിശാൽ പറയുന്നു ഐ സേ സ്റ്റോപ്പ് ഇറ്റ് നിനക്ക് കണ്ടാ മനസ്സിലാകില്ലേ ഇത് ലീഗൽ പേപ്പേഴ്സ് ആണെന്ന് ഓഫീസ് പേപ്പേഴ്സ് എല്ലാം എടുത്ത് ടിഷ്യൂ പേപ്പർ പോലെ തുടച്ചുകൊണ്ടിരിക്കുക ജാസ്മിൻ ചോദിക്കുന്നു അയ്യോയ്യോ ഓഫീസ് പേപ്പേഴ്സ് ആണോ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞേക്കുന്നത് കഷ്ടമായി പോയല്ലോ വിശാൽ പറയുന്നു എന്തു പറയാനാ ജാസ്മിൻ കമ്പനിക്ക് വേണ്ടി ഡീ ലോക്കെയാക്കി സൈൻ ചെയ്ത പേപ്പേഴ്സാ ഇതെല്ലാം കേട്ട് പാർവതി അറിയുമ്പോൾ അവിടേക്ക് വന്ന ആണെന്ന് അവൾക്ക് എങ്ങനെ അറിയാം പാവം ജാസ്മിൻ ചോദിക്കുന്നു എന്തു പാവം ഇത് ഓഫീസ് പേപ്പേഴ്സ് ആണെന്ന് അറിയില്ലെങ്കിലേ അറിയാവുന്നവരോട് ചോദിക്കണം വിജയമ്മ ചോദിക്കുന്നു വിശാൽ നീ എന്തിനാ ഈ കടലാസുകൾ ഇവിടെ വെച്ചിട്ട് പോയത് വിശാൽ പറയുന്നു അച്ഛമ്മേ മുകളിലെ റൂമിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാ എല്ലാം സൈൻ ചെയ്ത പേപ്പേഴ്സ് ആയിരുന്നു ജാസ്മിൻ പറയുന്നു പാർവതിക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു ഞാനും ആന്റി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ആൻ്റി പാർവതി പറയുന്നോ ഞാൻ ചോദിച്ചിരുന്നതല്ലേ അപ്പച്ചിയോട് ചോദിച്ചിട്ടല്ലേ ഞാൻ ഇത് ചെയ്തത് സുശീല പറയുന്നോ ആ നീ എന്നോട് ചോദിച്ചു അത് ശരിയാ പക്ഷെ ഞാൻ പറഞ്ഞോ ഈ പേപ്പർ പോയി എടുക്കാൻ ഞാൻ പറഞ്ഞത് ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ വല്ല പേപ്പറും എടുക്കാനാ ജാസ്മിൻ ചോദിക്കുന്നു ന്യൂസ് പേപ്പർ ഏതാ ഓഫീസ് പേപ്പർ ഏതാ എന്ന് നിനക്ക് തിരിച്ചറിയാറായിട്ടില്ലേ ഡീ മണ്ടി സുശീല പറയുകയാണ് അങ്ങനെയുള്ള ഇവളെയാ ഗായത്രി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ തലപ്പത്ത് കയറ്റി ഇരുത്താൻ പോകുന്നത് വിജയമ്മ ചോദിക്കുന്നോ അതും ഏതും തമ്മിൽ എന്ത് ബന്ധം സുശീലെ നീ കാട് കയറി ചിന്തിച്ചു കൂട്ടണ്ട ഇത് കിട്ടി സുശീലെ പറയുന്നോ അമ്മ അല്ലെങ്കിലും ഇവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കൂ വിജയമ്മ ചോദിക്കുകയാണ് ഈ എന്താ കുഴപ്പം കുറച്ച് എണ്ണ പറ്റി അത്രയല്ലേ ഉള്ളൂ ജാസ്മിൻ പറയുന്നു ഓയിലി ആയിട്ടുള്ള പേപ്പർ കമ്പനിയിൽ പ്രസന്റ് ചെയ്താലേ അവര് നമ്മളെ ചീപ്പായിട്ട് കാണു വച്ചമ്മേ വിജയമ്മ പറയുന്നോ നിങ്ങളാരും പാർവതിയെ ആദ്യ പിടിപ്പിക്കണ്ട വിശാലിനറിയാം എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞത് കഴിഞ്ഞു വിശാൽ നീ എന്താണെന്ന് വെച്ചാൽ അത്ഭുതം ബുദ്ധിപൂർവ്വം ചെയ്യു വിശാൽ പറയുന്നോ ഞാനൊന്ന് സംസാരിച്ചു നോക്കാം വലിയ ഹോപ്പ് ഒന്നുമില്ല ജാസ്മിൻ പറയുന്നു പാർവതി ഇനിയെങ്കിലും നീ ഇത്തരം ബുദ്ധിമോശങ്ങൾ കാണിക്കരുത് എന്തെങ്കിലും സംശയം തോന്നിയാൽ അറിവുള്ള ഞങ്ങളോട് ചോദിക്കാനുള്ള മനസ്സെങ്കിലും നീ ഒന്ന് കാണിക്കുക പാർവതി വിഷമത്തോടു കൂടി ആ പേപ്പറെല്ലാം എടുക്കുമ്പോൾ സുശീല ചോദിക്കുന്നു നീ ആ വേസ്റ്റ് പേപ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുക അതുകൊണ്ട് നിന്റെ കണ്ണീര് പോലും തുടയ്ക്കാൻ പറ്റില്ല പാർവതി പറയുന്നു ഇതെല്ലാം നേരെയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അപ്പച്ചി ചിരിച്ചുകൊണ്ട് ജാസ്മിൻ പറയുകയാണ് നീ ഇനി എന്തൊക്കെ കാണിച്ചാലുമേ അതിൽ നിന്നും മോയില് പോകാൻ പോകുന്നില്ല പാർവതി സുശീല പറയുന്നു പറയാൻ പറ്റില്ല ജാസ്മിനെ അവൾ എന്തെങ്കിലും മാജിക് ഒക്കെ കാട്ടി അത് മാറ്റും മായാകാലക്കാരി ജാസ്മിൻ പറയുന്നു എന്തായാലും പാർവതി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഒരു വടയെങ്കിലും കഴിക്കു വിശാൽ എനിക്കൊന്നും വേണ്ട ഇന്നത്തെ ദിവസം പോയെന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി വിശാൽ അവിടെ വന്ന് പോവുകയാണ് ഇത് കണ്ട് പാർവതി കരയുമ്പോൾ ജാസ്മിൻ സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോകുന്നു സുശീല പറയുന്നു പാർവതി നിന്റെ ഈ വേസ്റ്റും ചുരുട്ടി കൂട്ടി എറിഞ്ഞ പേപ്പറുകളും ഒക്കെ എഴുത്ത് വേഗം കൊണ്ടുപോയി ഡസ്റ്റ്ബിനിൽ എന്നിട്ട് ഇവിടെ ഒന്ന് വേഗം ക്ലീൻ ആക്ക് അങ്ങനെ സുശീല അവിടെ വന്ന് പോകുമ്പോൾ പൊട്ടി കരയുകയാണ് പാർവതി വിജയമ്മ പറയുന്നു പറയുന്നോ മൂളുകാരേണ്ട സാരമില്ല പോട്ടെ അച്ഛമ്മ വിളിച്ച പാർവതി പൊട്ടി കരയുകയാണ് തുടർന്ന് കിച്ചണിലേക്ക് വന്ന ജാസ്മിൻ മൂളിപ്പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സുശീല ചോദിക്കുന്നു ആഹാ മൂളിപ്പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആള് നല്ല മൂഡിലാണല്ലോ എന്താ കാര്യം ജാസ്മിൻ പറയുന്നു ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് ആൻറ്റി ഇന്ന് ഈ നിമിഷം ലോകത്ത് ഏറ്റവും വലിയ സന്തോഷവതി ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനായിരിക്കും ആൻറ്റി സുശീല പറയുന്നു അതാ ഞാൻ ചോദിച്ചത് ആ സന്തോഷത്തിന്റെ കാര്യം എന്നോടും കൂടി ഒന്ന് പറയാൻ അത് കേട്ട് ഞാനും കൂടി ഒന്ന് സന്തോഷിക്കട്ടെ ജാസ്മിൻ പറയുന്നു ആ പാർവതിയെ വിശാലെ ഷൗട്ട് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി ഒരു തല്ലുകൂടി കൊടുത്തിരുന്നെങ്കിൽ ആ സന്തോഷം ഇരട്ടിയായനെ കറക്റ്റ് സമയത്ത് അങ്ങനെയൊരു ബുദ്ധി ആന്റിക്ക് തോന്നിയത് കൊണ്ട് അവൾക്കൊരു മുട്ടം പണി കൊടുക്കാൻ പറ്റി അവളുടെ നികൾപ്പ് കണ്ടിട്ടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു രാവിലെ അവളുടെ മുമ്പിൽ വെച്ച് സാമ്പാർ മോശമാണെന്ന് വിശാല് പറഞ്ഞപ്പോൾ ഇതിൽ പല ഇൻസൾട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സാമ്പാർ ആകുമ്പോൾ ചിലപ്പോൾ സക്സസ് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആകും അല്ലേ ആന്റി സുശീല പറയുന്നു ജാസ്മിൻ ഇതുപോലെ അല്പം ബുദ്ധി കറക്റ്റ് സമയത്ത് നിന്റെ തലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് വിശാലിനെയും പാർവതിയെയും ഈസി ആയിട്ട് രണ്ടിനെയും രണ്ട് പാത്രത്തിലാക്കാൻ പറ്റും ജാസ്മിൻ പറയുന്നു ആന്റി എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രണ്ടാളെയും തെറ്റിക്കാം സുശീല പറയുകയാണ് ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം മോളെ എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ആ പാർവതിയെ ഈ വീട്ടിലെ മരുമോളായി വാഴിക്കരുത് ജാസ്മിൻ പറയുകയാണ് അതിന് എന്റെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും അവളുടെ കുലസ്ത്രീ പട്ടം എന്തെങ്കിലും ണം സുശീല പറയുന്നോ നീ എന്റെ മുത്താടി അങ്ങനെ സുശീല ജാസ്മിനെ ചേർത്ത് പിടിക്കുമ്പോൾ സുശീലയുടെ കയ്യിൽ പിടിച്ച ഡാൻസ് കളിക്കുകയാണ് ജാസ്മിൻ ഇത് എന്താടി ഒന്ന് പോവാ അവിടെ നിന്ന് പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജാസ്മിൻ അതിനുശേഷം കാണിക്കുന്നത് ശേഖരൻ താടിയും ഒക്കെ വെച്ച് ഷേവ് ചെയ്യുകയാണ് ഈ സമയം ചായയുമായി അവിടേക്ക് വരുന്ന പാർവതി വാതിലിൽ തട്ടി മുത്തശ്ശാന്ന് വിളിക്കുന്നു ഏത് കേട്ട് ഞെട്ടി ശേഖരൻ പുറത്തേക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് താടിയും മുടിയൊക്കെ എടുത്തു വെക്കുകയാണ് പാർവതി ടെൻഷനോടുകൂടി വീണ്ടും വീണ്ടും മുത്തശ്ശ മുത്തശ്ശാന്ന് വിളിക്കുകയാണ് തുടർന്ന് വാതിൽ തുറന്ന ശേഖരനോട് പാർവതി ചോദിക്കുന്നു എന്താ മുത്തശ്ശ വാതിൽ തുറക്കാൻ വൈകിയത് ഉറക്കായിരുന്നോ ശേഖരം പറയുന്നു ഒന്ന് മയങ്ങിപ്പോയി ഇതാ ചായ എന്ന് പറഞ്ഞ് ശേഖരന്റെ കയ്യിലേക്ക് ചായ കൊടുത്തിട്ട് പാർവതി പറയുന്നു രാവിലെ ചായ കുടിക്കുന്ന ശീലം ഉണ്ടാകുമോ മുത്തശ്ശന് ഉണ്ടെന്ന് പറഞ്ഞ് ശേഖരൻ ചായ കുടിക്കാനായി തുടങ്ങുമ്പോൾ പാർവതി പറയുന്നു അയ്യോ മുത്തശ്ശ സൂക്ഷിച്ച് നല്ല ചൂടുണ്ടാകും അല്ല ഇനിയിപ്പോ ഇത്രയും ചൂട് വേണ്ടെങ്കിൽ പറഞ്ഞാ മതി ഞാൻ കൊണ്ടുപോയി തണുപ്പിച്ചു കൊണ്ടുവരാം അത് കുടിച്ചു നോക്കിയിട്ട് ശേഖരം പറയുന്നു ആഹാ നല്ല ചായ മോൾ ഉണ്ടാക്കിയതാണോ ചായ ഇങ്ങനെ വേണം ആവശ്യത്തിന് മധുരവും കടുപ്പവും പാർവതി ചോദിക്കുന്നു മുത്തശ്ശൻ ഇടത് കൈ കൊണ്ടാണോ ചായ കുടിക്കുന്നത് വലത് കൈക്ക് എന്തു പറ്റി എന്റെ അമ്മ എപ്പോഴും പറയും ഇടത് കൊണ്ട് ഒന്നും വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പുഞ്ചരിച്ച് ശേഖരം പറയുന്നു എനിക്ക് ഇടത് കൈയാണ് മുളെ വശം എന്ത് ചെയ്യാനാ ജന്മനാനുള്ള വൈകല്യം അത് മാറ്റാനാകില്ലല്ലോ പാർവതി ചോദിക്കുന്നു മുത്തശ്ശ ഇന്നലെ പാതിരാത്രിക്ക് ശേഷം മുത്തശ്ശൻ എന്തിനാ മുറുക്കി പുറത്തിറങ്ങിയത് ശേഖരൻ ചോദിക്കുന്നു ഇന്നലെ പാതിരാത്രിയില് ഞാൻ പുറത്തിറങ്ങിയെന്നോ മോക്ക് തോന്നിയതായിരിക്കും പറയുന്നു ഏ എനിക്ക് തോന്നിയതൊന്നും അല്ല ഈ വടിയും കൊണ്ട് മുറിയിലേക്ക് കയറി പോകുന്ന മുത്തച്ഛനെ തന്നെയാ ഞാൻ കണ്ടത് അതിൽ ഒരു സംശയവും ഇല്ല ചിരിച്ചുകൊണ്ട് ശേഖരം പറയുന്നു ശരിയാ ഇന്നലെ എപ്പോഴോ പെട്ടെന്നൊരു ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി പിന്നെ ഉറങ്ങിയില്ല ഫാനിന്റെ കാറ്റില്ലാത്തത് കൊണ്ട് കറണ്ട് ഇല്ലാന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നടന്നതോ പാർവതി പറയുന്നു ഇത്രയും സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മുത്തച്ഛ ടെൻഷനോട് കൂടി ശേഖരം പറയുന്നു മോട് ചോദിക്ക് മോക്ക് എന്താ അറിയേണ്ടത് പാർവതി ചോദിക്കുന്നു അത് മുത്തച്ഛൻ എന്തിനാ ഗായത്രിയമ്മയുടെ ഫോട്ടോ മുമ്പിൽ ചെന്ന് നിന്നത് ശേഖരം പറയുന്നു എന്റെ പൊന്നുമോളെ ഞാൻ ഒന്ന് കാറ്റുകൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങിയതാ ഇറങ്ങിയപ്പോഴൊന്ന് നടക്കാൻ തോന്നി സ്റ്റെപ്പുകളുടെ എണ്ണം നോക്കിയപ്പോൾ മോള് ഗായത്രിയമ്മയുടെ ചിത്രം കാണിച്ചതെന്ന സ്ഥലമാണെന്ന് മനസ്സിലായി അങ്ങനെ അവിടെ നിന്നതാ പാർവതി ചോദിക്കുന്നു അതെയോ പിന്നെ ഞാൻ ഒരു രഹസ്യം പറയട്ടെ ശേഖരം പറയുന്നു പറയൂ പാർവതി ഞാൻ ആരോടും പറയില്ല പാർവതി പറയുന്നു മുത്തശ്ശനെ ഈ വീട്ടിലേക്ക് അയച്ചത് ഗായത്രിയമ്മയാണെന്ന് ഞാൻ പറഞ്ഞാൽ മുത്തശ്ശൻ വിശ്വസിക്കുമോ ശേഖരൻ ചോദിക്കുന്നു അല്ല എന്തു പറ്റി ഇപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ പാർവതി പറയുകയാണ് സത്യം അതാണ് മുത്തച്ഛ ഗായത്രിയമ്മ എന്നോട് പറഞ്ഞു മുത്തശ്ശനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഇത് കേട്ട് ശേഖരം പറയുകയാണ് ചില സ്വപ്നങ്ങൾ ഫലിക്കും മോളെ ഞാൻ വിശ്വസിച്ചു നീ പറയുന്നത് ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും പിന്നെ മോളെ നാളെ അല്ലേ മോളെ വിശാൽ സാറിന്റെ പിറന്നാള് ഇത് കേട്ട് പാർവതി പറയുന്നു അതെ മുത്തശ്ശാ നാളെയാ വിശാൽ സാറിന്റെ ജന്മദിനം അല്ല വിശാൽ സാറിന്റെ ജന്മദിനം നാളെ ആണെന്ന് മുത്തശ്ശൻ എങ്ങനെ അറിയാം ശേഖരം പറയുന്നു ഇവിടെ ആരോ പറയുന്നത് കേട്ടു ഞാൻ കേട്ടത് ശരിയാണോ മോളെ നാളെ വിശാൽ സാറിന്റെ പിറന്നാളാണോ പുഞ്ചിരിച്ചു പാർവതി പറയുന്നു അതെ മുത്തശ്ശാ നാളെ തന്നെ വിശാൽ സാറിന്റെ ജന്മദിനം ശേഖരം പറയുകയാണ് വിശാൽ സാറിന്റെ പിറന്നാളിന്റെ അന്ന് ഈ കരക്കാർക്കെല്ലാം ഗായത്രിയമ്മ സമ്മാനം നൽകുമായിരുന്നു ആ സമ്മാനം ഞാനും ആൾക്കൂട്ടത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയുണ്ട് മോൾക്ക് അറിയുമോ എന്റെ പിറന്നാളും നാളെയാണ് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി പാർവതി ചോദിക്കുന്നു അതേ മുത്തശ്ശ എന്നാൽ എന്റെ മുൻകൂർ ജന്മദിന ആശംസകൾ ഒപ്പം എന്റെ വക ഒരു പിറന്നാൾ സമ്മാനം കൂടി ഉണ്ട് കേട്ടോ അതെന്താ മോളെ എന്ന് ശേഖരം ചോദിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന ബോക്സിൽ നിന്നും കറുത്ത കണ്ണടി എടുത്ത് വെച്ച് കൊടുക്കുകയാണ് പാർവതി ചിരിച്ചുകൊണ്ട് ശേഖരൻ പറയുന്നു അത് നന്നായി മോളെ ഇത് മുഖത്തുണ്ടെങ്കിൽ ഒരു ബലമാ ചിരിച്ചുകൊണ്ട് പാർവതി പറയുന്നു ശരി മുത്തശ്ശ മുത്തശ്ശൻ ചായ കുടിച്ചോ ഞാൻ എന്നാൽ അടുക്കളയിലോട്ട് പോട്ടെ അങ്ങനെ പാർവതി അവിടെ നിന്ന് പോകുമ്പോൾ ഗായത്രിമ്മയുടെ ഫോട്ടോയുടെ അരികിലേക്ക് വന്ന് ഫോട്ടോയിൽ കൈ തൊട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ശേഖരൻ തുടർന്ന് റൂമിലേക്ക് വന്ന പാർവതി വിഷമത്തോടു കൂടി ഓർക്കുന്നു വിശാല് തന്നോട് ദേഷ്യപ്പെട്ടത് ശേഷം പാർവതി മനസ്സിൽ പറയുകയാണ് വിശാൽ സാർ ആദ്യമായിട്ടാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെടുന്നത് ആന്റിയും ജാസ്മിനും മനഃപൂർവ്വം എന്നെ കുടുക്കിയതാ ഈ അവിടേക്ക് വന്ന മണിക്കൂട്ടൻ ചോദിക്കുന്നോ എന്താ പാറു നീ എന്താ ഇത്ര കാര്യമായി ആലോചിക്കുന്നത് നിന്റെ മുഖം വാടിയിരിക്കുകയാണല്ലോ എന്താ പ്രശ്നം പാർവതി പറയുന്നു ഒന്നും പറയേണ്ട മണിക്കൂട്ട ഞാനൊരു വലിയ തെറ്റ് ചെയ്തു അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചതാ വിശാൽ സാർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഈ സമയം അവിടേക്ക് വന്ന ഗാർഗി ചോദിക്കാണ് എന്താ പാർവതി താഴെ വിശാൽ ബ്രോ ഉച്ചത്തിൽ വഴക്കു പറയുന്നത് കേട്ടല്ലോ നിന്നോടായിരുന്നു പാർവതി പറയുന്നു അതെ അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ചെയ്തത് സാറിന് അത് ഒരുപാട് വിഷമമായിട്ടുണ്ട് ശരിക്കും എന്താ ഉണ്ടായതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഗാർഗിയോട് പറയുകയാണ് പാർവതി തുടർന്ന് പാർവതി കരയുമ്പോൾ ഗാർഗി പറയുകയാണ് നീ കരയാതെ പാർവതി നീ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ അറിയാതെ സംഭവിച്ചതല്ലേ മണിക്കുട്ടം പറയുന്നോ അറിയാതെ പറ്റിയതാണെങ്കിലും വിശാൽ സാറിന് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും അതാ പാറൂനോട് ദേഷ്യപ്പെട്ടത് ഗാർഗി പറയുന്നോ അത് ശരി തന്നെ പക്ഷെ ആ ദുഷീലാൻഡിയും ജാസ്മിനും ചേർന്ന് ഇവളെ കൊണ്ട് അത് ചെയ്യിച്ചതല്ലേ ആ കാര്യം നീ വിശാൽ ബ്രോയോട് തുറന്നു പറയാൻ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പാർവതി പറയുന്നോ എന്ത് തന്നെയായാലും ഞാൻ ചെയ്തത് തെറ്റുതന്നെയല്ലേ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുന്നത് തന്നെ വേണം മണിക്കുട്ടം പറയുന്നു നീ മാത്രമല്ല ആ അമേരിക്കക്കാരി പൊങ്ങച്ചക്കാരിയും ആ ജാസ്മിനെ ഒക്കെ അനുഭവിക്കണം ഗാർഗി പറയുന്നു മുന്നും പിന്നും നോക്കാതെ ഇവള് കാണിച്ച തെറ്റിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം പാർവതി വിശാൽ ബ്രോ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാ നീ അതങ്ങ് മറന്നേക്ക് നീ നോക്കിക്കോ ഇന്ന് തന്നെ വിശാൽ ബ്രോ നിന്റെ അടുത്തേക്ക് വരും പിണക്കോ ഒക്കെ മാറ്റുകയും ചെയ്യും പിന്നെ ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നതിന് മുമ്പേ ചെയ്യുന്ന കാര്യം ശരിയാണോ എന്ന് രണ്ടു വട്ടമെങ്കിലും ആലോചിക്കണം മനസ്സിലായോ മണിക്കൂട്ടം പറയുന്നു ഞാൻ വിശാൽ സാറിനെ ഒന്ന് കാണട്ടെ ഇത് കിട്ടിയ ടെൻഷനോടുകൂടി പാർവതി പറയുകയാണ് അയ്യോ വേണ്ട മണിക്കുട്ട നീ ഇനി ഒന്നും പോയി പറയാൻ നിൽക്കണ്ട ഞാൻ തന്നെ സാറിനോട് പോയി മാപ്പ് ചോദിച്ചോളാം മണിക്കുട്ടൻ പറയുന്നോ കാര്യം ഞാൻ പറയാം നീ മാപ്പ് ചോദിച്ചാ മതി അങ്ങനെ മണിക്കുട്ടൻ അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി മണിക്കുട്ടാന്ന് വിളിക്കുകയാണ് പാർവതി ഗാർഗി പറയുന്നോ നീ അതിനെ കുറിച്ച് ഇനി കൂടുതൽ ആലോചിക്കാതെ നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക് ഈ സമയം അവിടേക്ക് വന്ന ശേഖരൻ മോളെ പാർവതി എന്ന് വിളിക്കുകയാണ് മുത്തശാന്ത് പാർവതി വിളിക്കുമ്പോൾ ശേഖരൻ പറയുകയാണ് മോക്കൊരു സമ്മാനം തരാൻ വന്നതാ ദാ എന്ന് പറഞ്ഞ് ശേഖരൻ ഒരു കവറ് പാർവതിയുടെ നേരെ നീട്ടുകയാണ് ഗാർഗി ഒന്ന് നോക്കി യാണ് ഇത് ഉദയനൂരമ്മയുടെ ഫോട്ടോ ആണല്ലോ ഇത് മുത്തശ്ശൻ എങ്ങനെ കിട്ടി സംശയത്തോടുകൂടി ഗാർഗി പറയുന്നു അതെ കണ്ണു കാണാൻ വയ്യാത്ത ആള് ഇതെങ്ങനെ സംഘടിപ്പിച്ചു ഇത് കേട്ട് പുഞ്ചിരി ചേൽകുന്ന ശേഖരനെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ്ബ്സ്ക്രൈബ് ചാനൽ